ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സാമൂഹ്യ ശാസ്ത്ര ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസിൽ നിന്നും പ്രധാനപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 60 ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ്. LP വിഭാഗം, UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം എന്നീ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ചാനലിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഉത്തരം: 1951. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം: JH ഡൊണാൾഡ്. ഐക്യരാഷ്ട്രസഭയുടെ UNO നിലവിൽ വന്ന വർഷം? ഉത്തരം: 1945. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാന ഘടകം? ഉത്തരം: സെക്യൂരിറ്റി കൗൺസിൽ. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം: സ്വാമി ദയാനന്ദ. മഹാരാജ എന്നതിൻ്റെ ചിഹ്നം എന്തിൻ്റെ ചിഹ്നമാണ്? ഉത്തരം: എയർ ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം എവിടെ? ഉത്തരം: തിരുവനന്തപുരം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം? ഉത്തരം: Luna 9. കാർഗിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം: ഓപ്പറേഷൻ വിജയ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എവിടെ? ഉത്തരം: സൗത്ത് ആഫ്രിക്ക. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ഊർജത്തിന് കാരണം ഡേഷ് പ്രവർത്തനമാണ്? ഉത്തരം: ന്യൂക്ലിയർ ഫ്യൂഷൻ. കേരള സംസ്ഥാനത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു? ഉത്തരം: ബി രാമകൃഷ്ണ റാവു. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആര്? ഉത്തരം: Louis XIV. മൊണാലിസ എന്ന ചിത്രം രചിച്ചത് ആര്? ഉത്തരം: ലിയാനോ ഡാവിഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ആര്? ഉത്തരം: കിരൺ ബേദി. 7 സംസ്ഥാനങ്ങൾ ചുറ്റപ്പെട്ട സംസ്ഥാനം? ഉത്തരം: മധ്യപ്രദേശ്. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: ഒറീസ. ഭൂഗോളത്തിൽ ഇന്ത്യ ഏത് അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം: ഉത്തരാർദ്ധഗോളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് ഭാഗങ്ങൾ തമ്മിലുള്ള ദൂരം എത്ര കിലോമീറ്ററാണ്? ഉത്തരം: 3214. എയ്ഡ്സ് രോഗം നിർണയിക്കാൻ നടത്തുന്ന പരിശോധനയുടെ പേര് എന്താണ്? ഉത്തരം: എലിസ. ആദ്യമായി ചന്ദ്രനിൽ കാൽ വെച്ചത് ആരായിരുന്നു? ഉത്തരം: നീൽ ആംസ്ട്രോങ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം എന്ന്? ഉത്തരം: 1942. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത സൈന്യത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം: ഇന്ത്യൻ നാഷണൽ ആർമി. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ ഏകദേശം എത്ര ശതമാനമുണ്ടെന്നാണ് കണക്കാക്കുന്നത്? ഉത്തരം: 21. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്യമൃഗസങ്കേതം എവിടെയാണ്? തേക്കടി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ഉത്തരം: ഫാത്തിമ ബീവി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം: മൗണ്ട് ബാറ്റൺ പ്രഭു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ ആര്? ഉത്തരം: കെ കേളപ്പൻ.
മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആര്? ഉത്തരം ബാബർ. കുണ്ടറ വിളംബരം നടത്തിയത് ആര്? ഉത്തരം വേലുത്തമ്പി. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ബങ്കിം ചന്ദർ ചാറ്റർജി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ഉത്തരം ആര്യഭട്ട. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം പ്രീസ്റ്റ്ലി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്തർദേശീയ സംഘടന ഏതാണ്? സംഘടനയുടെ പേര്? ഉത്തരം ലീഗ് ഓഫ് നേഷൻസ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലം ഇവിടെ? ഉത്തരം ഹിരോഷിമ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം നെഹ്റു. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച വർഷം? ഉത്തരം 1982. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ലാതെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം മൊറാർജി ദേശായി. നവാസ് ഷെരീഫ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് പാകിസ്ഥാനിലെ ഭരണം കൈയടക്കിയ പട്ടാള മേധാവി ആര്? ഉത്തരം പർവേസ് മുഷറഫ്. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട സംഭവം? ഉത്തരം വാഗൺ ട്രാജഡി. വേലുത്തമ്പിയുടെ കുണ്ടറ വിപ്ലവം ഏത് വർഷത്തിലായിരുന്നു? ഉത്തരം 1809. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1924. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1931. തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ സംയോജിപ്പിച്ച വർഷം? ഉത്തരം 1949. ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട്. ബംഗ്ലാദേശ് രൂപവൽക്കരിക്കപ്പെട്ടത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1971. നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ഉത്തരം പ്രൊഫസർ എം കെ സാനു. എവിടെയാണ് ഹെർമിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പോൾ സേസാൻ. ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. 1954 വരെ ഫ്രഞ്ച് അധീനത്തിലായിരുന്ന ഇന്ത്യയുടെ ഭാഗം? ഉത്തരം പോണ്ടിച്ചേരി. ഗോവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗം ആയത് ഏത് വർഷം? ഉത്തരം 1961. ഫാസിസം എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെ? ഉത്തരം ഒരു കെട്ടുവിറക് അർത്ഥമുള്ള ഫാസിനിയോ എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നാണ് ഫാസിസം എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഇന്ത്യയിലെ ഉദാരവൽക്കരണം ലിബറലൈസേഷൻ ആരംഭിച്ചത് ഏത് വർഷത്തിലായിരുന്നു? ഉത്തരം 1991. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.